നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ദൃശ്യ വിസ്മയങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് പ്രിയദർശൻ ചിത്രങ്ങൾ. കണ്ടുകണ്ട് കണ്ണിൽ പതിഞ്ഞ ദൃശ്യങ്ങളെ മറ്റൊരു വിസ്മയതലത്തിലെത്തിച്ച് നമുക്ക് കാഴ്ചയൊരുക്കാൻ പ്രിയദർശൻ എന്ന സംവിധായകൻ ഒരിക്കലും മടി കാണിച്ചിരുന്നില്ല എന്ന് തന്നെ പറയാം. ദൃശ്യങ്ങളെ ഭാവനയിൽ കണ്ട് അത് സിനിമയിൽ ചിത്രീകരിക്കാൻ ഈ സംവിധായകന് ഒരു പ്രത്യേക പാഠവുമുണ്ട്. അത്തരത്തിൽ അദ്ദേഹം ചിത്രീകരിച്ച സിനിമയാണ് ആൻഡമാനിലെ ജയിൽ പുള്ളികളുടെ കഥ പറഞ്ഞ കാലാപ്പാനി എന്ന ചിത്രം. ഇതിലെ കൊട്ടും കുഴൽവിളി എന്ന ഗാനത്തിലെ ദൃശ്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ ദൃശ്യവിസ്മയം തന്നെയായിരുന്നു. കാലങ്ങൾക്കിപ്പുറവും ഈ ഗാനദൃശ്യങ്ങൾ പുതുമ നിലനിർത്തുന്നുവെങ്കിൽ അത് സംവിധായകന്റെ പാഠവം തന്നെയെന്ന് നിസ്സംശയം പറയാം. ഗോവർദ്ധൻ എന്ന തടവുപുള്ളിയുടെ വിരഹവും പ്രണയവും രാജ്യസ്നേഹവും എല്ലാം മറ്റൊരർത്ഥത്തിൽ കാണിച്ചു തരുന്ന ഗാനമാണ് ഇതിലെ തന്നെ മാരിക്കൂടിനുള്ളിൽ വാഴുമ്മാടപ്രാവ എന്ന ഗാനം. ഇതിലെ വിഷ്വൽസ് എല്ലാം തന്നെ നമ്മുടെ കണ്ണുകൾക്ക് മറ്റൊരു വർണ്ണക്കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. ഗോവർദ്ധൻ്റെ ഭാര്യ അതായത് പാർവതിയുടെ ഗോവർദ്ധനായുള്ള കാത്തിരിപ്പ്, അവളിൽ നിന്നും പുറത്തു വരുന്ന ഓരോ അവൺസ് ഓഫ് ഇമോഷൻസും ഈ ഗാനരംഗങ്ങളിൽ ഉടനീളം ഭംഗിയായി ഒപ്പിയെടുത്തിരിക്കുന്നു. അതുപോലെ ചിത്രത്തിലെ ഈറൻമേഘം എന്ന ഗാനത്തിൽ ലിസി എന്ന നായികയുടെ ഏറ്റവും മനോഹരമായ സൗന്ദര്യം പ്രിയദർശൻ എന്ന ക്രാഫ്റ്റ്സ്മാൻ കാണിച്ചു തരുന്നു. ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ കുഞ്ഞാലി മരിക്കാർ എന്ന ചിത്രത്തിലെ ഗാനങ്ങളും വേറിട്ട ഒരു ദൃശ്യ വെടിക്കെട്ട് തന്നെയാണ് തീർത്തിരിക്കുന്നത്. ഇതിലെ ഓരോ ഗാനങ്ങളും മിന്നൽ വിളക്കുകൾ തീർത്താണ് കടന്നുപോയത്. തേന്മാവിൻ കുമ്പത്തിലെ മാലയലോലലോല എന്ന ഗാനത്തിലും ദൃശ്യങ്ങളുടെ ഒരു നൂതന സംവേദതലം സംവിധായകൻ കാണിച്ചു തരുന്നു. ചുരുക്കത്തിൽ മലയാള സിനിമയുടെ ദൃശ്യവിസ്മയങ്ങളുടെ മുടിചൂടാമനൻ എന്ന് തന്നെ പ്രിയദർശനെ വിലയിരുത്താം. ദൃശ്യങ്ങളിലൂടെ മലയാള സിനിമയെ മുന്നോട്ട് നയിച്ച ഏകാന്തപഥികൻ. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.